ഒരു കാര്യം ചെയ്യാം, നിനക്ക് പകരം ഞാൻ നിന്റെ അനിയത്തി ഹിമയെ കല്യാണം കഴിക്കാം. ശ്യാമയെ കിട്ടിയില്ലെങ്കിൽ ഹിമയെ കല്യാണം കഴിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഗൗതം വ്യക്തമാക്കിയതോടെ ശ്യാമ വല്ലാതെ അസ്വസ്ഥയാകുന്നു. നീ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങോട്ട് വന്നാ മതി മോളെ. കുഴപ്പമില്ല അമ്മേ, കുറച്ചു ദിവസം കൊണ്ട് ശരത്ത് ഓക്കെ ആയിക്കോളും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ നിന്നോളാം. അല്ല ശരത്, ആര്യനാട് തമ്പിയുടെ വീട്ടിൽ ശ്യാമയ്ക്കെതിരായുള്ള ഗൂഢാലോചന മുറുകുന്നു. അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, എന്റെ മരുമകളായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്റെ പ്രഭുമാരന് ശ്യാമയുടെ അനിയത്തിയെ കല്യാണം കഴിക്കണോ? ഞാനതങ്ങ് നടത്തി തരാം. താൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നതിൽ ഗൗതം സന്തോഷിക്കുന്നു. തുടർന്ന് കാണുക. എടാ ശ്രീജിത്തെ, സത്യം പറ, നിനക്ക് എന്താ പറ്റിയത്? നീ വെറുതെ വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്ന് കിടന്നതാണെന്ന് പറഞ്ഞാലേ ഞാനത് വിശ്വസിക്കത്തില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കുമാരേട്ടാ, അത് പിന്നെ ഇന്നലെ രാത്രി വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്താടാ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിലും നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് താമസം മാറിയപ്പോഴേ എനിക്കറിയാമായിരുന്നു നീ താമസിയാതെ അവിടെ ഔട്ട് ആകുന്നു. ആ അത് പോട്ടെ, ഇനി എന്താ നിന്റെ അടുത്ത പരിപാടി? വീണ്ടും വാലും ചുരുട്ടി അങ്ങോട്ട് പോയാലേ നിനക്ക് പിന്നെ പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. ശ്രീജിത്തെ, ഞാൻ പോവില്ല ചേട്ടാ. എന്തെങ്കിലും ഒരു ലെവലിൽ എത്താതെ ഞാൻ ഇനി ആ വീടിന്റെ പടി ചവിട്ടില്ല. അതിന് നിന്റെ പ്രൊഡ്യൂസർ തിരിച്ചു വരാൻ ഇനിയും 2 മാസം കഴിയണ്ടേ? അതുവരെ നീ എന്ത് ചെയ്യും? എറണാകുളത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്, അവിടെ ചെന്നാൽ അതിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ എങ്കിൽ പിന്നെ അതാ നല്ലത്. നിന്റെ പ്രൊഡ്യൂസർ വരുമ്പോൾ നീ ഇങ്ങ് തിരിച്ചു വന്നാൽ മതിയല്ലോ. പക്ഷേ എറണാകുളത്ത് പോകുമ്പോൾ ഒരു 2000 രൂപയെങ്കിലും കയ്യിൽ വേണം കുമാരേട്ടാ. 1-2 ദിവസം നമ്മുടെ സ്വന്തം ചെലവിൽ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നിന്നാലേ സിനിമയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കുമാരേട്ടൻ എനിക്കൊരു 2000 രൂപ തരൂ. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ തിരിച്ചു തരും കുമാരേട്ടാ. ഇപ്പോൾ എന്നെ കുമാരേട്ട സഹായിച്ച ഞാൻ ജീവിതത്തിൽ അതൊരിക്കലും മറക്കില്ല. നിന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിന്റെ അമ്മയും പെങ്ങളും ചേട്ടനൊക്കെ എന്നെ ഒരുപാട് പഴിച്ചിട്ടുണ്ട് ശ്രീജിത്തെ. എന്നാലും നിന്നെ ഒരിക്കൽ കൂടി ഞാൻ സഹായിക്കാം. ചിലപ്പോൾ ഞാൻ തരുന്ന 2000 രൂപ നിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? പോയി രക്ഷപ്പെട്ടു. താങ്ക്സ് കുമാരേട്ട. എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരും എന്നോട് കാണിക്കാത്ത കരുണയാ കുമാരേട്ടനിപ്പോ കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പുതിയൊരാളായിരിക്കും, പുതിയൊരു ശ്രീജിത്തിനെ ആയിരിക്കും കുമാരേട്ടൻ ഇനി കാണാൻ പോകുന്നത്. ശരി, നീ പോയിട്ട് വാ. ഇവൻ ശരത്തിനെ തള്ളി വീഴ്ത്തിയിട്ട് ഇറങ്ങി പോന്നതാ. വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ.
ആകെ മൊത്തം പ്രശ്നങ്ങളാണല്ലോ. ആ വരട്ടെ, നോക്കാം. ഇതിനു മുമ്പ് ശരത്തിന് ജന്നി പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടില്ല. ഓക്കേ. ഇടയ്ക്ക് പനി വന്നപ്പോ ചെറിയൊരു വിരയിലും മറ്റും ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ. ഇതെല്ലാം വിഡ്രോവൽ സിംപ്റ്റംസിൽ പെടുന്നതാ. മെഡിസിൻസ് ഒക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ, ഞാൻ തന്നെയാ കൊടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ വേറെന്തെങ്കിലും കാരണം? ഐ മീൻ ശരത്തിന് പെട്ടെന്ന് ഷോക്ക് നൽകുന്ന എന്തെങ്കിലും കാരണം? അനുജനുമായി ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അതിനിടയിലാ ശരത്ത് പെട്ടെന്ന്. ഓക്കേ ഓക്കേ. കൊണ്ടുവന്നപ്പോ ഡ്യൂട്ടി ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞിരുന്നു? ഇല്ല ഡോക്ടർ. ഓക്കേ, അത് കുഴപ്പമില്ല. ഈ മയക്കം അപ്പോൾ കൊടുത്ത ഇഞ്ചക്ഷന്റെ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എന്തായാലും ഇന്നിവിടെ ഒബ്സർവേഷൻ കഴിയട്ടെ, ചിലപ്പോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ കൺസൾട്ടും കൂടി വേണ്ടിവരും. ഓക്കെ, ശരത്ത് ഉണർന്നതിന് ശേഷം ഞാനൊന്നുകൂടി വരാം. മോളെ, നാളെ നിനക്ക് ജോലിക്ക് പോണ്ടതല്ലേ? ഇല്ലമ്മേ, ഇവിടെ നിന്ന് ഫോണിംഗ് പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനം ഭൂഭീഷണൻ സാർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ പോകാതെയോ? അതെ അമ്മേ, പക്ഷേ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു മുറി വേണം. ഞാനിന്ന് ഡോക്ടർ മീരാ വാസുദേവിനോട് പറഞ്ഞപ്പോ അവരിവിടെ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ, അതൊരു ഭാഗ്യമായില്ലേ മോളെ. എങ്കിൽ ഞാൻ ചെന്ന് ആ മുറിയൊക്കെ നോക്കിയിട്ട് വരട്ടെ അമ്മേ. ശരി മോളെ, ഇവിടെ ഞാനുണ്ടല്ലോ, മോള് പോയിട്ടോ. ഒരു കൈകൊണ്ട് തല്ലുമ്പോ മറു കൈകൊണ്ട് ദൈവം തലോടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരാശ്വാസം. അപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിലെ ട്രാഫിക് നിയന്ത്രണങ്ങളെ കുറിച്ചും ട്രാഫിക് പരിഷ്കാരങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട കമ്മീഷണർ സംസാരിച്ചത് മുഴുവൻ നമ്മുടെ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായ ഒരു സന്ദേശമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് രാവിലെ പല ലക്ഷ്യങ്ങളിലേക്ക് സമയത്തിനെത്താൻ സ്വന്തം വാഹനങ്ങളിൽ ഇറങ്ങിയവർക്ക്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ട്രാഫിക് കുരുക്കുകളൊന്നും ഇല്ലെന്ന് തന്നെ കരുതുകയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം ആർ ജെ ശ്യാമ, ഗ്രീൻ എഫ് എം 93.7. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. ശ്യാമയത് ഇവിടെ ഇരുന്ന് ഫോണിലാ ചെയ്യുന്ന തോന്നുകയില്ലല്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് ശ്യാമ ഇങ്ങനെ തിരുവനന്തപുരത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? സ്പെഷ്യൽ മാറ്റർ ഒക്കെ ഗോപീഷൻ സാറ് അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ടാവും. സോങ് നടക്കുന്ന സമയത്ത് ശ്യാമയത് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കും. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. ആ ശ്രീനിൽ ഇറങ്ങിപ്പോയിട്ട് പിന്നെ വന്നോ അമ്മേ? ആർക്കറിയാം, ഞാൻ അവനെ കുറിച്ച് പിന്നെ അന്വേഷിക്കാനേ പോയില്ല. പുകഞ്ഞ കൊള്ളിപ്പുറത്ത്, അങ്ങനെ വിചാരിക്കാം. അങ്ങനെ കൈവിട്ടാല് അവനെ നമുക്കിനി തിരിച്ചു കിട്ടില്ലമ്മേ. എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നശിച്ചു പോവും അവൻ. അവൻ ഇവിടെ ചെയ്ത് കൂട്ടിയതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ചേർത്തെ? ബാക്കിയൊക്കെ പോട്ടെ, അവന്റെ തെറ്റ് ഏറ്റെടുക്കാൻ തയ്യാറായ നിന്നോടവൻ ചെയ്തതെന്താ? പോട്ടെ അമ്മേ, ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്രോജക്റ്റ് നഷ്ടമായതിൻ്റെ നിരാശയും ദേഷ്യവും കൊണ്ട് അവൻ ചെയ്തു പോയതായിരിക്കും. നമ്മളങ്ങ് ക്ഷമിച്ചാ പോരെ? നമ്മൾ വേണ്ടെന്ന് വെച്ചാ അവന് പിന്നെ വേറെ ആരാ ഉള്ളത്?
നിനക്ക് തോന്നുന്നുണ്ടാവും ഈ അമ്മ ഒരു ക്രൂരയാണെന്ന്, അല്ലേ? നീയും ശ്യാമയും പടങ്ങിയപ്പോ എന്റെ മൂത്ത മകനാണെന്ന് പോലും നോക്കാതെ ഞാൻ നിന്നോട് വെറുപ്പ് കാണിച്ചു, വീട്ടിൽ നിന്ന് പോലും അകറ്റി. ഇപ്പ ഇതാ നിന്റെ അനിയനൊരു തെറ്റുപറ്റിയപ്പോ അവനോട് ഒരു ദയയും കാണിക്കാതെ അകറ്റി നിർത്താൻ നോക്കുന്നു. അമ്മ വെറുതെ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ. അമ്മയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. അമ്മയുടെ കഷ്ടപ്പാടും കണ്ണീരും ഏറ്റവും കൂടുതൽ കണ്ടത് ഞാനല്ലേ. എന്റെ കാര്യത്തിൽ ഞാൻ പോലും അറിയാതെ എവിടെയോ ഒരു പിഴവ് പറ്റിപ്പോയി. അതാ അമ്മയ്ക്കിപ്പോഴും കഷ്ടപ്പെടേണ്ടി വന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. എന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും ഞാൻ നോക്കും. ശ്യാമയും എന്റെ കൂടെ ഉണ്ടാവും. നമ്മളെല്ലാവരും ഇനി സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ജീവിക്കും അമ്മേ. അമ്മയുടെ മൂത്ത മകനായി പറയുന്നേ. അമ്മയ്ക്ക് സന്തോഷായി. ഡോക്ടർ. ആ ശ്യാമ വരൂ. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ആദ്യം വർക്കിനെ കുറിച്ച് പറയും. ആ റൂമൊക്കെ ആയിരുന്നോ? പ്രോഗ്രാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തോ? അതെ ഡോക്ടർ, പ്രോഗ്രാമിന് നല്ല അഭിപ്രായവും. ഞാനും ജി കെ സാറും കൂടി കുറെ ടെൻഷൻ അടിച്ചെങ്കിലും ശ്രോതാക്കൾക്ക് അതൊന്നും മനസ്സിലായി കാണില്ല. ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ശ്യാമയിരിക്കും. താങ്ക് യു ഡോക്ടർ. ആ റൂം അറേഞ്ച് ചെയ്ത് തന്നോണ്ട ഇത്ര ഭംഗിയായിട്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. എങ്ങനെയാ ഡോക്ടറോട് നന്ദി പറയേണ്ടതെന്ന് പോലും അറിയില്ല. മതി മതി, ഒരു ചെറിയ ഹെൽപ്പ് ഞാൻ ചെയ്തതിന് ശ്യാമ ഒരുപാട് നന്ദി പറഞ്ഞു. ഞാനും ഒരു കലാകാരിയാണടോ, അതുകൊണ്ട് കൂടിയാ എനിക്ക് തന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റിയത്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തെ കുറെ ഡാൻസും പാട്ടും ആക്ടിങ്ങും ഒക്കെയായി നടന്നതാ ഞാനും. സത്യത്തിൽ തന്നെ പോലെ ഒരു കലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫീൽഡിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു എന്റെയും ആഗ്രഹം. പക്ഷേ യോഗ ഇതായിരുന്നു. അതിനെന്താ, കല ഉള്ളിലുണ്ടെങ്കിൽ അതിപ്പോഴും തേച്ചു മിനുക്കി എടുക്കാം. ഞാൻ ഈ എഫ് എമ്മിലൂടെ ഡോക്ടർ മീര വാസുദേവനെ ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ? ആ വരട്ടെ, നോക്കാം. ആ പിന്നെ ശരത്തിന്റെ കാര്യം നന്ദകുമാർ എന്നോട് പറഞ്ഞു. മെന്റലി പുള്ളിക്കാരൻ കുറച്ച് വീക്കാണല്ലേ. അത് ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ബാക്കി എല്ലാവരും ഒറ്റപ്പെടുത്തുകയും ചെയ്തപ്പോ ഒരു ഷോക്കിന്റെ ഭാഗമായിട്ടുണ്ടായതാവണം ഡോക്ടർ. അതിനുശേഷമാണ് ശരത്ത് തീരെ ആത്മവിശ്വാസമില്ലാത്ത ഒരാളെ പോലെ ആവാൻ തുടങ്ങിയത്. പിന്നെ ശരീരത്തെയും മനസ്സിനെയും താൽക്കാലികമായി ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്ന മദ്യവും പാടും ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. നന്ദകുമാർ പറയുന്നത് ശാരീരികമായി അയാളെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പെട്ടെന്ന് കഴിയുമെന്നാ. പക്ഷേ മെന്റലി പഴയ അവസ്ഥയിലെത്തിക്കാൻ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം കൂടി ചിലപ്പോൾ വേണ്ടിവരും. ചെറിയൊരു ടെൻഷൻ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഭയപ്പെടുക, മുറിയിൽ അടച്ചിരിക്കാൻ ഇഷ്ടപ്പെടുക. ഡോക്ടർ, ശരത്ത് ഈ ഒരു കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാ ഡോക്ടർ നന്ദകുമാറിന്റെ നിരീക്ഷണം. പേടിക്കണ്ട, ശ്യാമയായതുകൊണ്ടാ ഞാൻ തുറന്നു പറഞ്ഞത്. എന്റെ ഒരു തോന്നൽ, ശ്യാമ മനസ്സ് വെച്ചാൽ പിന്നെ ശരത്തിനെ പഴയ ആളാക്കി മാറ്റാൻ കഴിയും. അതിനാദ്യം ശ്യാമ ശരത്തിന് മുന്നിൽ പഴയ ശ്യാമയാവണം. എനിക്ക് തോന്നുന്നത് ശ്യാമയ്ക്ക് അതിനുശേഷം ഇതുവരെ ശരത്തുമായി പൂർണ്ണമായി അടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന. എന്താ, ശരിയല്ലേ? അതെ ഡോക്ടർ, എനിക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരത്തുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ആ ഭീകര രാത്രി ഓർമ്മ വരും. ആ പിശാചനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതും ഞാൻ രക്ഷിക്കണേന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ബോധം കെട്ടുകിടന്ന ശരത്തിനെ ഓർമ്മ വരും. ആക്രമിച്ചവൻ മാത്രമല്ല, അതിന് വഴിതെളിച്ചു കൊടുത്തവനും ആ സമയത്ത് എന്റെ ഉള്ളിൽ നികൃഷ്ട ജീവിയായി മാറും. പിന്നെ ഞാൻ എങ്ങനെയാ ഡോക്ടർ?
എനിക്ക് ശ്യാമയെ മനസ്സിലാക്കാൻ പറ്റും. റിലാക്സ് റിലാക്സ് ശ്യാമ. വളരെ കരുതലോടെ മുമ്പോട്ട് പോകേണ്ട ഒരവസ്ഥയിലാണ് ശ്യാമയും ശരത്തും. ഇപ്പോൾ രണ്ടുപേർക്കും നല്ല കൗൺസിലിങ്ങും മറ്റും വേണ്ടിവരും. എന്തായാലും നമുക്കത് ആലോചിച്ച് ചെയ്യാം. ഇപ്പോ ശ്യാമ കൂളായിരിക്കൂ. ഞാൻ ഓക്കെയാണ് ഡോക്ടർ. ഡോക്ടറിന് പേഷ്യൻസ് ഒക്കെ വരാറായില്ലേ? ഞാൻ ശരത്തിന്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ. ആ ഫ്രീ ആകുമ്പോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഡോക്ടർ. മോൾക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ ശരത്തിന് കൊണ്ടുവന്നതിന്റെ ബാക്കി കഴിച്ചു. എനിക്കിപ്പോ വിശപ്പൊന്നും തോന്നുന്നില്ല. കുറച്ച് കഴിയട്ടെ. ഓൾഡീസ് ഗോൾഡ് ഗംഭീരമായെന്ന് ജി കെ സാർ വിളിച്ച് പറഞ്ഞല്ലോ. പിന്നെന്താ? അത് സാർ എപ്പോഴും പോസിറ്റീവ് ആയിട്ടല്ലേ പറയും. പക്ഷേ ഫോൾട്ട് എന്തൊക്കെയാണെന്ന് എനിക്കല്ലേ അറിയും. ശ്രോതാക്കൾക്ക് പെട്ടെന്ന് പിടികിട്ടില്ലെങ്കിലും പ്രോഗ്രാം കഴിയുന്നവർ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ. ചില സമയത്ത് തലയിലെ ഞരമ്പ് പൊട്ടി പോകും തോന്നും. എങ്കി നീ ഇതുപോലെ ചെയ്യേണ്ട ശ്യാമ. എങ്ങനെയെങ്കിലും ദിവസം പോകാൻ നോക്കണം. എന്നാലും ഇതുപോലെയുള്ള എമർജൻസി ഘട്ടങ്ങളിൽ ഇത് വലിയ സഹായമാ. അടുത്ത തവണ ചെയ്യുമ്പോ ഇന്നത്തെ അത്രയും ടെൻഷൻ കാണില്ലായിരിക്കും. അത്രേ ഉള്ളൂ. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വർക്ക് അറ്റ് ഹോം എന്ന ആശയത്തിലേക്ക് വരുമല്ലോ. ഡോക്ടർ കുറച്ചു കഴിയുമ്പോ വരും. അതിനു മുൻപ് ഇന്നെടുത്ത ടെസ്റ്റിന്റെ റിസൾട്ട് മേടിക്കണം. പിന്നെ കുറച്ച് മെഡിസിൻസ് മേടിക്കാനുണ്ട്. അമ്മേ, ഞാനതൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരാം. ഇവിടെ വേറെന്തേലും വാങ്ങാനുണ്ടോ? ഒന്നും വേണ്ട മോളെ. നിന്റെ കയ്യിൽ അതിനൊക്കെ പൈസ ഉണ്ടോ? ഉണ്ടമ്മേ, അതൊന്നും സാരമില്ല. ഇതിപ്പോ കുറച്ച് പൈസ അല്ലേ വേണ്ടു. നിന്റെ മമ്മ എനിക്ക് ശമ്പളമായി തന്ന രൂപ വീട്ടിലുണ്ട്. ഞാൻ വേണമെങ്കിൽ പോയി അതെടുത്തോണ്ട് വരാം. ഡിസ്ചാർജ് ചെയ്യുമ്പോഴും കാശ് വേണ്ടേ? അതപ്പോഴല്ലേ അമ്മേ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ചോദിച്ചോളാം. അമ്മ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ശരത്തെ, ഞാനെന്ന് പോയിട്ട് വരാം. പാവം, അതിന്റെ ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതുപോലെയായി. നിന്റെ അസുഖം മാറിയാൽ ഉടനെ നീ ശ്യാമയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോണം മോനെ. ഇവിടെ നിന്നാ നിങ്ങൾക്ക് എന്നും കഷ്ടപ്പാടേ ഉണ്ടാവും. ഹലോ പപ്പ. ഞാൻ പപ്പയെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ശരത് ഹോസ്പിറ്റലിലാ പപ്പ. എന്തു പറ്റി മോളെ? ഒരു തലകറക്കം പോലെ തോന്നിയിട്ട് കൊണ്ടുപോയതാ. ഇപ്പൊ ഒബ്സർവേഷനില്ല. നാളെ പോവാൻ പറ്റൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് പപ്പയുടെ ഒരു ഹെൽപ്പ് വേണം. എന്താ മോളെ, ക്യാഷ് വല്ലതും വേണോ? അതെ. എത്രയാ വേണ്ടേ? ഒരു 25,000. രണ്ടു തവണയായി സാലറിന്ന് ഞാൻ തിരിച്ചു തരാം. തിരിച്ചിരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അതോ ക്യാഷ് ആയിട്ട് വേണോ? ട്രാൻസ്ഫർ ചെയ്താൽ മതി പപ്പ. ഞാൻ ATM വഴി എടുത്തോളാം. ആ ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ആ പപ്പ, എന്തിനാ വിളിച്ചേ? അത് വേണ്ട പപ്പ, ഇപ്പൊ തന്നെ പറഞ്ഞോ, ഞാനിപ്പോ ഫ്രീയാ. പപ്പ പൈസ അയക്കുന്നോണ്ട് ഇനിയിപ്പോ വരെ ടെൻഷനൊന്നുമില്ല. അല്ല, ഹിമയിന്ന് പുറത്തിയിടാൻ നോക്കി. അതുപോലെ ഞാൻ തടയാനും നിന്റെ മമ്മ സപ്പോർട്ട് ചെയ്യാനും വന്നു. എന്നിട്ട് ഹിമ പുറത്തു പോയോ പപ്പ? ഏയ്, അതുണ്ടായില്ല മോളെ. ഇടയ്ക്ക് നിന്റെ തമ്പിയെങ്കിലും ഒന്നിടപെട്ടു. അതിനുശേഷം അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനവും എടുത്തു, ഹിമയുടെ കല്യാണം ഉടനെ നടത്താൻ. കല്യാണം നടത്താനോ? ആരുമായിട്ട്? ആരുമായിട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ആരെയോ അദ്ദേഹം മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അതിനെ അവൻ തന്നെ ആയിരിക്കോ പപ്പ? ഗൗതം. ആ, അത് തന്നെ മോളെ എന്റെയും പേടി. തമ്പിയെങ്കിൽ എന്ത് തീരുമാനിച്ചാലും നിന്റെ മമ്മ കണ്ണും പൂട്ടി അനുസരിക്കും. പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതാവും. ഇല്ല പപ്പ, അതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല. പപ്പ ടെൻഷൻ ആവാതിരിക്കെ. ഇന്ന് തന്നെ ആ കാര്യത്തിലൊരു വ്യക്തത ഞാൻ വരുത്തിക്കോളാം. ശരി മോളെ,
ഞാനിപ്പോ നിന്റെ മമ്മ കാണാതെ പുറത്തിറങ്ങി എന്നാ വിളിക്കുന്നത്. എന്നാ പപ്പ വെക്കട്ടെ, കാഷിപ്പ തന്നെ ഇടാം. താങ്ക് യു പപ്പാ.